ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അപ്പോൾ അതിൽ ഞാനിതാ ഇതുപോലെ ഈ മൂന്ന് ഷെയ്ഡ്, അതായത് ഗ്രീനും യെല്ലോവും ബ്ലൂവും വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ഫ്രെയിമിന് നമ്മുടെ ന്യൂസ് പേപ്പർ ട്യൂബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സംഭവം എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം, അതായത് ഇതുപോലത്തെ പൈപ്പിൻ്റെ പീസ്. ഈ പീസ് ഞാൻ നടുവിലൂടെ കട്ട് ചെയ്തിട്ട് പകുതിയാക്കി എടുത്താണ്. ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഗ്രീനും യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാംബുവിൻ്റെ ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഗ്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലൊക്കെ കാണുന്ന പോലെ യെല്ലോ വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ബാംബുവിൻ്റെ ലുക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ലീഫ് ചെയ്യണം. ലീഫ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് പ്ലാസ്റ്റിക് കവറാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള ഒരു ഡിറ്റർജൻറ്റിൻ്റെ പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്ത് കവറായാലും മതി, ഇതിൽ നമുക്ക് കുറച്ചധികം ലീവ്സ് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി ഞാൻ നമ്മുടെ മെയിനായിട്ട് എടുക്കുകയാണ് മാങ്ങയുടെ സീഡാണ്. ഇതാ ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള മാങ്ങയുടെ സീഡാണ്. ഇത് ഒരുപാട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി. നല്ല കുഴപ്പമില്ല, ഞാൻ കഴിഞ്ഞത്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു പാരറ്റിൻ്റെ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഗ്രീനും അതുപോലെ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കണ്ണും ചുണ്ടും ഒക്കെ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് വെച്ചിട്ട് ചുണ്ടും ബ്ലാക്കിൽ കണ്ണും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രീൻ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഗ്രീൻ കളർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ആ ബ്ലാക്ക് ഡോട്ടിട്ടതിൻ്റെ ചുറ്റും വൈറ്റ് കളറും കൂടി കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞത്ര പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാരറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. ഈ കണ്ണും അതുപോലെ ചുണ്ടും ഒക്കെ വരയ്ക്കുന്ന വീഡിയോ ഒന്ന് എൻ്റെ കയ്യിൽ ഇന്ന് ഡിലീറ്റായി പോയത്. കുഴപ്പമില്ല, നിങ്ങൾ അത് നോക്കി ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പാരറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബാംബു സ്റ്റിക്കൊക്കെ ഓൾറെഡി ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടുള്ളത് പേപ്പർ ട്യൂബാണ്. അതിന് ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പാരറ്റിനെ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ലീവ്സ് ഒട്ടിച്ചെടുക്കാം. ലീവ്സ് ഞാൻ കുറച്ചധികം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലീവ്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പാരറ്റിന് ഞാൻ വാലൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്കതൊരു മിസ്സിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കവർ വെച്ചിട്ട് വേണമെങ്കിൽ വാല് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം ലീവ്സ് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതങ്ങനെ പുറത്തേക്ക് കാണില്ല. അതിൻ്റെ താഴ്ഭാഗം കുറച്ച് പോയിൻ്റ് ആയിട്ടുണ്ട്, ആയതുകൊണ്ട് അത്ര മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മുടെ ലീവ്സിനൊക്കെ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇതും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീനും യെല്ലോയും വെച്ചിട്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ എക്സെല്ല്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈഡ്രാഞ്ചിയൊക്കെ ചെയ്ത ആ അതേപോലത്തുള്ള എക്സെല്ലിൻ്റെ പീസ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്യുന്നത്. ഒന്ന് അവിടെ ഒരു മൂന്ന് പെറ്റൽസ് വീതം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കളർ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് കളർ ചെയ്തിട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ്. ലാസ്റ്റ് ഒന്ന് വാർണിഷും കൂടി അപ്ലൈ ചെയ്യുക. ഒന്ന് ഷൈനിങ്ങും നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വാർണിഷും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഐഡിയ ഒക്കെ ഉണ്ടാക്കി ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ് ഇതുപോലത്തെ വാൾ ഹാങ്ങിങ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇന്നും പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാൻ കൂടുതൽ വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.